170-ാമത് ഗുരുദേവ ജയന്തിയുടെ ഭാഗമായുള്ള ചതയ ദീപക്കാഴ്ചയാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. വിവിധ മതത്തിൽപ്പെട്ട ഗുരുശ്രേഷ്ഠന്മാർ വന്ന് ദീപം തെളിയിച്ച് ഈ പുണ്യഭൂമിയെ കൂടുതൽ മനോഹരമാക്കിയ കാഴ്ച. പിന്നിടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് വസന്ത ഋതുവിനെ പോലെ മഹാഗുരുക്കന്മാരുടെ അവതാരം. പ്രകൃതിയെയും മനുഷ്യനെയും സമസ്ത ചരാചരങ്ങളെയും സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചുകൊണ്ടും നവമായ ആത്മീയ ചൈതന്യവും ശാന്തിയും പകർന്നുകൊണ്ടും മഹാഗുരുക്കന്മാർ യുഗങ്ങൾ തോറും പ്രകാശം തൂകി നിലകൊള്ളുന്നു. ജാതിക്കും മതത്തിനും വർണ്ണത്തിനുമെല്ലാം അതീതമായി മനുഷ്യരാശി ഒന്നാണെന്ന ഗുരുദർശനത്തിനു മുൻപിൽ ലോകം ശിരസു നമിക്കുമ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയെല്ലാം ആത്മീയ കേന്ദ്രമായ ശിവഗിരി മഠം ഗുരുദേവന്റെ 170-ാമത് തിരുജയന്തി സമുചിതമായി പ്രാർത്ഥനാ നിർഭരമായി ആഘോഷിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത തിരുജയന്തി സമ്മേളനത്തിന് ശേഷം വൈകിട്ട് 5 മണിക്ക് നടന്ന ചതയ ദീപം തെളിയിക്കലിൽ ആത്മീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും വിദ്യാലയങ്ങളും നേതൃത്വം നൽകി. ബോധാനന്ദ സ്വാമി സമാധി പീഠത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ട്രഷറർ സ്വാമി ശാരദാനന്ദ ചതയദീപം തെളിയിച്ചു. ഒപ്പം ശാരദാമഠത്തിലും പർണശാലയിലും റിക്ഷാമണ്ഡപത്തിലും മഹാസമാധി സന്നിധിയുടെ ചുറ്റുവട്ടത്തും വീഥികളിലും വിവിധ മതത്തിൽപ്പെട്ട ഗുരുശ്രേഷ്ഠന്മാർ മതസൗഹാർദ്ദം വിളിച്ചോതി ചതയദീപം തെളിയിച്ചു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ രാജസേനൻ ശിവഗിരിയിൽ നടന്ന ദീപക്കാഴ്ചയിൽ പങ്കെടുത്തു. സ്വാമി ഋദംബരാനന്ദ, സ്വാമി അസംഗാനന്ദഗിരി തുടങ്ങിയ സന്യാസിവര്യന്മാരും ചതയ ദീപത്തിൽ ദീപം തെളിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ഗുരുജയന്തി ആഘോഷങ്ങൾ ലളിതമായ ചടങ്ങുകളോടെയാണ് നടത്തിയത്. എങ്കിലും ഗുരുവിന്റെ പുണ്യഭൂമിയിൽ ദീപം തെളിയിക്കാൻ 100-ണക്കിന് ഗുരുഭക്തന്മാർ എത്തിയിരുന്നു. തുടർന്ന് ധർമ്മപതാക, പഞ്ചവാദ്യം, ഗുരുദേവ റിക്ഷ എന്നിവയോടെ വർണ്ണശബളമായ ജയന്തി ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ, യോഗനാഥം ന്യൂസ്.